ഞാനൊക്കെ ഒരുപാട് അഭിമാനം കൊണ്ട ആളാണ് ഇരട്ടി തെങ്ങൻ പിണറായി വിജയൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയതിൽ പക്ഷെ ഇന്ന് ഞാൻ അതിൽ അപമാനിക്കുന്നു തെരുവിലിറങ്ങി ഇൻക്ലാബ് വിളിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഞങ്ങളുടെ കൂടപ്പെടുമ്പോൾ അദ്ദേഹം ഇന്ന് മരണപ്പെടാനുള്ള കാരണം ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെയാണ് നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം സൂരജ് പാലക്കാരനാണ് നിൽക്കുന്നത് തലസ്ഥാന നഗരിയിലാണ് മറ്റൊന്നുമല്ല സെക്രട്ടറിയുടെ മുന്നിലാണ് ഇവിടെ സമരങ്ങൾ പലതും നടപ്പുണ്ട് സമരങ്ങൾ പലതും നടക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു സ്ഥലമാണ് ഈ സമരമുഖത്തിൽ നിങ്ങൾക്ക് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു സമരമുഖം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരെ പരിചയപ്പെടുത്താം അതിനു മുന്നേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കേരള പോലീസ് FIR ഇട്ടിരിക്കുകയാണ് എന്തിനാണ് കടക്കാവൂർ പോലീസിലെ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചതിന് കടക്കാവൂരിൽ ഒരു അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം വിളിച്ചു പറഞ്ഞതിന് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നെ കൂച്ചുവിലങ്ങാൻ ശ്രമിക്കുകയാണ് കൂച്ചുവിലങ്ങിട്ടിട്ട് ഞാനിത് തലസ്ഥാന നഗരിയിൽ പോലീസിൻ്റെ മധ്യഭാഗത്തെത്തിയിരിക്കുകയാണ് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന പോലീസുകാരിവരാണ് പോലീസുകാരെങ്ങനെയാവണം എന്ന് നാളെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവത്വങ്ങളാണ് നിങ്ങൾ അല്ലേ ഇവർക്ക് ഒച്ചയ്ക്ക് ശബ്ദത്തിനും കുറവില്ല കാരണം ഇവര് വിഡ്ഢികളെ പോലെ ഇരിക്കുകയാണ് മരണത്തിന്റെ അവസ്ഥ നാളെ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം കേരളത്തിലെ യുവത്വത്തെ കൂച്ചു വിലങ്ങിടാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമരം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം ഇവരെല്ലാം പോലീസുകാരാവാൻ ആഗ്രഹിച്ച് PSC എഴുതി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായോ തലേനല്ല കെട്ടൊക്കെ എന്ത് പറ്റി ഞങ്ങൾ പരീക്ഷ എഴുതിട്ട് മൂന്നാല് കൊല്ലായി ഇതുവരെ എനിക്ക് നിയമനൊന്നും കിട്ടിയിട്ടില്ല കോപ്പി അടി വിഷയം കൊണ്ട് ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് 4-5 മാസത്തോളം അങ്ങനെ പോയി പിന്നെപ്പോ ഞങ്ങൾക്ക് അതിന് ബദലായിട്ട് എല്ലാ 493 റാങ്ക് ലിസ്റ്റുകൾ February 3 നീട്ടിക്കൊടുത്തു അതിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇല്ല ചരിത്രത്തിൽ ഒരിക്കലും പോലീസ് റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതിന് മുന്നത്തെ സർക്കാർ എന്താണ് ഇതിന്റെ കാരണം ഇത് ഞങ്ങള് ഈ സമരം ഞങ്ങൾ ആദ്യത്തെ സമരമല്ല ഞങ്ങളൊന്ന് കണ്ണൂർ കളക്ടറേറ്റ് സമരം ചെയ്തിട്ടുണ്ട് 2 കോട്ടയം കളക്ടറേറ്റ് സമരം ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് PPA കിട്ടിയിട്ട് അത് വളരെ വിവാദമായ ഒരു സമരമായിരുന്നു അത് ഞങ്ങളുടെ സമരമായിരുന്നു ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നിട്ടും അവര് കണ്ടില്ല നടക്കുകയാണ് അവർ എത്ര നാളെ അവർ കണ്ടില്ല നടക്കാൻ പറ്റും ഇത് ഇത്രയും സാക്ഷികളുടെ കേരളത്തിൽ അവർ ഇരട്ട നീതി നടപ്പാക്കുകയാണ് ഞങ്ങളുടെ ലിസ്റ്റിനെ സംബന്ധിച്ച് കേരള ജനത എല്ലാം അറിഞ്ഞു കഴിഞ്ഞതാണ് കാരണം 12 മാസം കാലാവധിയുള്ള ലിസ്റ്റിന്റെ 8 മാസം കാലാവധി സർക്കാർ തിന്നിട്ട് പോലും ബാക്കി 4 മാസം കാലാവധി ഉള്ളൂ എന്നിട്ട് പോലും അവരെ നീട്ടിത്തരാൻ അവർ തയ്യാറായില്ല ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ലോക്ക്ഡൌൺ സമയത്ത് നിയമനങ്ങളെല്ലാം അടിപൊളിയായിട്ട് നന്നായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നീട്ടിത്തരാൻ പറ്റില്ല നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നീട്ടിത്തന്നാൽ ബാക്കിയുള്ള എല്ലാ ലിസ്റ്റുകളും നീട്ടിത്തരേണ്ടി വരും കഴിഞ്ഞ ദിവസം സർക്കാർ ചെയ്തത് എന്താ ബാക്കിയുള്ള എല്ലാ ലിസ്റ്റുകളും നീട്ടിക്കൊടുത്തു എന്നിട്ടും 12 മാസം കാലാവധിയിൽ 8 മാസം നഷ്ടപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് മാത്രം ഇവർ നീട്ടി തന്നില്ല ഞാനൊക്കെ ഒരുപാട് അഭിമാനം കൊണ്ട ആളാണ് ഇരട്ടി തെങ്ങൻ പിണറായി വിജയൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയതിൽ പക്ഷെ ഇന്ന് ഞാൻ അതിൽ അപമാനിക്കുന്നു അത് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അരങ്ങാപ്പാറ നയം എന്നാണ് ഞങ്ങൾ അതിന് ഇപ്പോൾ വിശേഷിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഞങ്ങളെല്ലാം ഞങ്ങളിതിനു മുമ്പത്തെ ജനകീയനായ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണെങ്കിൽ ഞങ്ങൾക്ക് നീതി വരില്ല എന്നുള്ള കേസ് ഞാൻ എന്റെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് അർഹമായ സർക്കാർ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഇനിയും സർക്കാർ മാനദണ്ഡങ്ങൾ പറഞ്ഞോട്ടെ ഇനിയും മെഡിക്കൽ നടത്തിക്കോട്ടെ ഇനിയും ഫിസിക്കൽ ടെസ്റ്റ് നടത്തിക്കോട്ടെ ആ എല്ലാ മാനദണ്ഡങ്ങളും ഇനിയും റിട്ടേൺ ടെസ്റ്റ് നടത്തിക്കോട്ടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കാൻ തയ്യാറാണ് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ് ഇരിക്കുന്നവരെല്ലാവരും ഒരാൾ പോലും മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരില്ല ശരിക്കും പറഞ്ഞാലേ വളരെ കഷ്ടം തോന്നും അത് ഈ കുട്ടികളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ കണ്ണിൽ ഈർക്കലി വെച്ച് പഠിച്ചെന്ന് വേണേൽ പറയാം അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുതല്ല യുവത്വങ്ങളാണ് ഇവര് പ്രായമുള്ളവർ സമരത്തിന് വേണ്ടി ഇരിക്കുകയല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ഇരിക്കുകയാണ് എന്താണ് പേര് എന്ത് പറയൂ സമീറെ സനു പറയൂ സനു ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനോട് ഈ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റാണ് ഞങ്ങൾ അത് നിയമസഭയിൽ പോലും 6507 നിയമനങ്ങൾ നടന്നു എന്ന് രേഖകളിൽ പറയുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA
അത് നിയമസഭയിൽ പറയുമ്പോൾ അതിന് വ്യക്തത വേണം. ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ 4646 ആളുകൾക്ക് മാത്രമാണ് നിയമനം നൽകിയത്. അവർ പറയുന്നത് 6507 ആളുകൾക്ക് നിയമനം നൽകിയില്ല. അതിൽ തന്നെ 2000 വേക്കൻസികളിൽ ഞങ്ങൾക്ക് വേണ്ട ജോലികൾ അത് അവർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ 1493 റാങ്ക് ലിസ്റ്റുകൾ, അതിൽ 3 വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റുകൾ വരെയുണ്ട്. അങ്ങനെയുള്ള 3 വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റുകൾ കിട്ടുമ്പോൾ ആകെ 1 വർഷം മാത്രം കാലാവധിയുള്ള, അതിൽ യൂണിവേഴ്സിറ്റി വിഷയമായി 5 മാസവും അതുപോലെ തന്നെ കോവിഡ് കാരണം 3 മാസവും നഷ്ടപ്പെട്ട ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, അതിൽ 8 മാസം 1 വർഷത്തിൽ നഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റിന് കേവലം 1 ദിവസം പോലും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇവിടെ പി എസ് സി? നിങ്ങൾ പറയൂ, പി എസ് സിയുടെ എന്താണ് പി എസ് സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറയേ. കേരള ജനതയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള സർവീസാണ് പി എസ് സി എന്ന് പറയുന്നത്. ആ പി എസ് സി ഇപ്പോൾ നോക്കുകുത്തിയായി മാറുകയാണ്. എന്താണ്, ഞങ്ങളാരും പഠിച്ചിട്ടല്ലേ, പഠിച്ച് പരീക്ഷ എഴുതി ഫിസിക്കൽ പാസ്സായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങി ഇൻക്ലാബ് വിളിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്റെ സർക്കാർ കണ്ടില്ലെന്ന് അടിക്കുന്നത്? ഞങ്ങളെ ഞങ്ങൾക്കൊന്നും മനുഷ്യത്വമില്ലേ? സർക്കാർ എന്ത് ഞങ്ങളെ കാണാത്തത്? ഞാൻ പറയുന്നത് പി എസ് സി എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ കുട്ടികള് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേര് മറ്റു ജോലിക്ക് പോവാതെ പി എസ് സിക്ക് കുത്തിയിരുന്ന് പഠിക്കുന്ന അവസ്ഥ. പക്ഷേ ഈ പഠിച്ചതിൻ്റെ അവസാനം അവർ വെറും പട്ടികളാണെന്ന് തോന്നിക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുകയാണ്. ഈ പി എസ് സി പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അതിനോടുള്ള എല്ലാ വിശ്വാസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനോടുള്ള വിശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തോടുള്ള വിശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് പ്രിയപ്പെട്ട പിണറായി സഖാവേ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണാതിരിക്കരുത്. കാരണം ഇതൊരു നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇവർ ഒരു പ്രായം അധികം പ്രായമാകാത്ത യുവത്വങ്ങളല്ലേ ഇവർ? ഇവർക്ക് ജോലി കൊടുക്കുക, കാരണം ഒഴിവിലേക്കല്ലേ ഇവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടല്ലേ ഈ ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ? എവിടെന്നെല്ലാം വന്ന കുട്ടികളാണ് ഇരിക്കുന്നത്. ഇവർ തലയിലും കെട്ടും കെട്ടി ഈ ഇവിടെ നോക്കുകുത്തിയെ പോലെ ഈ സെക്രട്ടേറിയറിന് മുന്നിൽ വന്നിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കനിവുണ്ടാവൂ. അല്ല, അങ്ങ് ഒരുപാട് അങ്ങ് സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രിയാണ്, അങ്ങ് സാധാരണക്കാരൻ്റെ സി എം ആണ്, അങ്ങ് സാധാരണക്കാരൻ്റെ സഖാവാണ്. ദയവ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പരിഗണിക്കണം, ഇത് ചർച്ചയിലെടുക്കണം. കാരണം വളരെ ഇവിടെ വന്ന് അങ്ങേക്ക് പറ്റുമെങ്കിൽ ഇറങ്ങി വരൂ, ജനങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരൂ, ഇവരുടെ അടുത്തേക്കൊന്ന് വരൂ. എത്രയോ കുട്ടികളാണ് ഈ അവസ്ഥ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. കഷ്ടമാണ്. അങ്ങേക്കറിയാം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ പലതും തെറ്റാണ്. അതിനെതിരെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഞാൻ. നല്ല പോലീസുകാരെ നല്ലതെന്ന് വിളിക്കാനും ചീത്ത പോലീസുകാരെ ചീത്ത എന്ന് വിളിക്കാനും ആർജവും കാണിച്ച ആൾ തന്നെയാണ് ഞാൻ. അതിനെതിരെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. അതൊന്നും ഇവിടെ വിഷയമല്ല. എന്തുണ്ടെങ്കിലും എവിടെയുണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് പ്രിയപ്പെട്ട പിണറായി സർക്കാരിൻ്റെ ആഗ്രഹമെന്ന് കരുതുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പരിഗണനയ്ക്ക് എടുക്കുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു അവസ്ഥ നാളെ ഇവിടെ ഉണ്ടായേക്കാം. ഇതിപ്പോൾ അഭിനയമാണ്. നാളെ ഇവർ അഭിനയിക്കാതെ ഇവിടെ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. സർക്കാർ അതിന്റെ രീതിക്ക് പേപ്പർ വർക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ജോലി കയറേണ്ട യുവാവായിരുന്നു അത്. ഞങ്ങളുടെ കൂടപ്പെടുപ്പായ അദ്ദേഹം ഇന്ന് മരണപ്പെടാനുള്ള കാരണം ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നലെ പോലീസുകാരെ നിങ്ങൾ ഉപദ്രവിക്കുകയല്ലേ? ഞങ്ങളെ പിടിച്ചു മാറ്റിയെന്നല്ലാണ്ട് ഞങ്ങളെ ശാരീരികമായി ഞങ്ങൾ ഇതുവരെ മർദ്ദിച്ചിട്ടില്ല. കാരണം വേറൊന്നുമില്ല, അവർ പക്ഷേ അവരുടെ സെയിം തസ്തിക ഇതുകൊണ്ടായിരിക്കാം. ഞങ്ങളോട് ഇതുവരെ മൃദുവായ സമീപനമാണ് പോലീസിൽ നിന്നാണ്. പക്ഷേ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മൃദുവായ സമീപനം, ആ സമീപനമാണ് ഞങ്ങൾ വേണ്ടത്. അതിനായിട്ടാണ് ഞങ്ങൾ വീടും എല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾ ഈ തെരുവിൽ വന്ന് ഇറങ്ങുന്നത്. ഇവിടുത്തെ ഏത് സർക്കാരിനെയും വളർത്തുന്നതും തളർത്തുന്നതും എല്ലാം ഇവിടുത്തെ ജനങ്ങളാണ്. പ്രിയപ്പെട്ട സർക്കാരെ, നിങ്ങൾ ഒന്നറിയുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പറയൂ. നിങ്ങളോർക്കണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. തീർച്ചയായിട്ടും അടുത്ത ഭരണവും നിങ്ങൾക്ക് തന്നെ ആവട്ടെ. നന്മ ചെയ്താൽ നല്ലത് ചെയ്താൽ ഭരണമുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണുനീരിൽ ഒലിച്ചു പോവാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളുടെ പാർട്ടിക്കാരോട് പറയാനുള്ളൂ. നന്ദി, സ്നേഹം. ട്രൂ ടിവിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.